ഗുജറാത്ത് മോഡൽ വികസനം പഠിക്കാൻ ഉദ്യോഗസ്ഥ സംഘത്തെ ഗുജറാത്തിലേക്ക് അയച്ച ഇടതു സർക്കാരിന്റെ നീക്കത്തിനിടെ ചർച്ചയാകുന്നത് വിഷയത്തിൽ അബ്ദുള്ള കുട്ടിക്കും ഷിബു ബേബി ജോണിനും മുൻപ് രാഷ്ട്രീയമായി നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് രണ്ടായിരത്തിഒൻപതിൽ നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ കേരളം മാതൃകയാക്കണമെന്ന് പ്രസ്താവന നടത്തിയതിനെ തുടർന്നായിരുന്നു അബ്ദുള്ള കുട്ടിയെ സി പുറത്താക്കിയത് ഗുജറാത്ത് മോഡൽ മാതൃകയാക്കണമെന്നും കേരളം മോദിയെ കണ്ടു പഠിക്കണമെന്നും പതിനാല് വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞതിന് അന്ന് താൻ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു അവരോടെല്ലാം അന്നേ പൊറത്തതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പല നയങ്ങളോടും ശക്തമായ വിയോജിപ്പുകളുണ്ട് എന്നാൽ ഗുജറാത്തിലെ ഇ ഗവേണൻസ് പഠിക്കാൻ ഉന്നത സർക്കാർ പ്രതിനിധികളെ അയക്കാനുള്ള എൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഏറെ മാതൃകാപരമാണ് പിണറായി വിജയന് ഇപ്പോഴുണ്ടായ ഈ മാറ്റം കുറെ കൂടി ശക്തമാകട്ടെ എന്നായിരുന്നു വിഷയത്തിൽ അബ്ദുള്ള കുട്ടിയുടെ പ്രതികരണം ഗുജറാത്തിലെ വികസന മോഡൽ പഠിക്കാൻ പോയതിന് വലിയ വിമർശനം ഏറ്റുവാങ്ങിയവരിൽ മുൻ മന്ത്രിയും ആർ എസ് പി നേതാവുമായ ഷിബു ബേബി ജോണുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിലെത്തി മോദിയെ കണ്ടതിന്റെ പേരിലായിരുന്നു ഷിബു ബേബി ജോൺ വലിയ പഴികൾ കേട്ടത് ഗുജറാത്തിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞ് അന്നു തന്നെ വിമർശിച്ച സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് ഷിബു ബേബി ജോൺ പ്രതികരിച്ചു രാഷ്ട്രീയത്തിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാനുള്ള ചെയ്തിയാണ് അന്ന് സി പി തനിക്കെതിരെ കാട്ടിയത് ഗുജറാത്തിൽ നിന്ന് ഒന്നും പഠിക്കാനായിരുന്നില്ല അന്ന് മോദിയെ കണ്ടത് മോദിയെ കണ്ടെന്നു വെച്ച് തന്റെ മതേതരത്വ കാഴ്ചപ്പാട് ഇടിഞ്ഞു പോവുകയുമില്ല എന്നാൽ അതുപോലും രാഷ്ട്രീയമായി വിനിയോഗിക്കാൻ സി പി എം ശ്രമിച്ചു അതേ ആൾക്കാർ ഇക്കാലം അത്രയും പറഞ്ഞത് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ലെന്നാണെന്നും ഷിബു ബേബി ജോൺ പരിഹസിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ കേരളം മാതൃകയാക്കണമെന്ന് പ്രസ്താവന നടത്തിയതിനെ തുടർന്നായിരുന്നു സിറ്റിംഗ് എം പി ആയ അബ്ദുള്ള കുട്ടിക്കെതിരെ സി പി എം നടപടിയെടുത്തത് ഗൾഫ് സന്ദർശനത്തിനിടെയായിരുന്നു അന്നത്തെ വിവാദ പരാമർശം ഇതിനു മുൻപ് അബ്ദുള്ളക്കുട്ടി ഹർത്താൽ വിരുദ്ധ പ്രസ്താവന നടത്തിയതും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതും സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു മോദി സ്തുതി കൂടിയായതോടെ അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കാനുള്ള തീരുമാനത്തിന് വേഗം കൂട്ടി ആദ്യം ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ സസ്പെൻഷൻ കാലയളവിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും വർഗ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിൽ നിന്ന് സി പി എം പുറത്താക്കുകയായിരുന്നു സി പി എം ടിക്കറ്റിൽ രണ്ടു തവണ കണ്ണൂരിൽ നിന്ന് എം പി ആയ അബ്ദുള്ള കുട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം കോൺഗ്രസിൽ ചേരുകയായിരുന്നു എം പി എന്ന നിലയിൽ സി പി എം തനിക്ക് വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്നും ഇക്കാര്യത്തിൽ യു ഡി എഫിനെ സി പി എം മാതൃകയാക്കണമെന്നും അബ്ദുള്ളക്കുട്ടി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിൽ എത്തിയ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിനെ തുടർന്നാണ് കോൺഗ്രസും അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കിയത് മോദിയെ അനുകൂലിച്ച് പോസ്റ്റിട്ടതിന് പാർട്ടി വിശദീകരണം ചോദിച്ചെങ്കിലും നിലപാടിൽ ഉറച്ചുനിന്നതോടെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു പിന്നാലെ ബി ജെ പിയിലെത്തിയ അബ്ദുള്ളക്കുട്ടിയെ പാർട്ടി ദേശീയ ഉപാധ്യക്ഷനാക്കുകയും ചെയ്തു തന്നെ പണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും കോടിയേരിയുമെല്ലാം പിണറായിയുടെ ഇപ്പോഴത്തെ ഈ നിലപാടിനോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് എന്നും അബ്ദുള്ളക്കുട്ടി പരിഹസിച്ചു